ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുന്നത് പുതിയൊരു ഇൻഫർമേഷൻ നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഓണസമ്മാനമായിട്ട് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിതരണ ഉദ്ഘാടനം ഓഗസ്റ്റ് 23 മുതൽ ആരംഭിക്കുന്നതാണ്. അതിൻ്റെ വിതരണം അവസാനിക്കുന്ന തീയതി നിലവിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 7 വരെയാണ്. തുണിസഞ്ചി ഉൾപ്പെടെ 14 ഭക്ഷ്യ സാധനങ്ങളാണ്, ഉൽപ്പന്നങ്ങളാണ് കിറ്റിൽ ഉണ്ടായിരിക്കുക എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കിറ്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും അവയെല്ലാം ഗുണനിലവാരം ഉള്ളവയാണെന്നും ഉറപ്പുവരുത്താനും സർക്കാർ നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. പരാതിയുണ്ടെങ്കിൽ അത് അറിയിക്കുന്നതിനുള്ള പേരും പരാതി അറിയിക്കേണ്ട നമ്പറും അതാത് റേഷൻ കടകളിലെ നോട്ടീസ് ബോർഡിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് അറിയിച്ചിരിക്കുന്നത് കേരള സർക്കാർ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പാണ് നമ്മൾ ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ കിറ്റിൽ എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ അറിയിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് നമുക്ക് ലഭിക്കുന്ന കിറ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. അത് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ ഉപഭോക്താവിൻ്റെയും ഉത്തരവാദിത്തമാണ്. കിറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ലിസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1 കശുവണ്ടിപ്പരിപ്പ് 50 ഗ്രാം. 2 നെയ്യ് മിൽമയുടേതാണ്, 50 മില്ലി. 3 മുളക് പൊടി ശബരി 100 ഗ്രാം. 4 മഞ്ഞൾപ്പൊടി ശബരി 100 ഗ്രാം. 5 ഏലക്ക 20 ഗ്രാം. 6 വെളിച്ചെണ്ണ ശബരി 500 മില്ലി. 7 തേയില അതായത് ചായപ്പൊടി ശബരിയുടേതാണ്, 100 ഗ്രാം. 8 ശർക്കര വരട്ടി അല്ലെങ്കിൽ ചിപ്സ് 100 ഗ്രാം. 9 പഞ്ചസാര 1 കിലോഗ്രാം. 10 ചെറുപയർ 1/2 കിലോഗ്രാം. 11 ഉണക്കലരി അഥവാ ചെമ്പ പച്ചരി 500 ഗ്രാം. അടുത്തത് തുവരപ്പരിപ്പ് 250 ഗ്രാം. അടുത്തത് പൊടിയുപ്പ് 1 കിലോഗ്രാം. അതുപോലെ തന്നെ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു തുണിസഞ്ചി എന്നിങ്ങനെ 14 ഉൽപ്പന്നങ്ങളാണ് സർക്കാർ ഇത്തവണത്തെ ഓണക്കിറ്റിൽ നമുക്കായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസം 23 മുതൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ നമ്മെ അറിയിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും സംസ്ഥാന സർക്കാരിൻ്റെ ഓണസമ്മാനമായിട്ടുള്ള ഓണക്കിറ്റ് കൈപ്പറ്റുകയും വളരെ നല്ല രീതിയിൽ ഒരു ഓണം ആഘോഷിക്കുകയും ചെയ്യുക. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.